ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ആസാം റൈഫിൾ പാരാമിലിറ്ററി സേനയുടെ ഭാഗമായ ആസാം റൈഫിളിലേക്ക് ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെൻറ്റ് റാലി നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിരിക്കുകയാണ്. ഇന്നാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് മുതൽ 19 നവംബർ വരെ നമുക്ക് അപേക്ഷ അയക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. വെറും പ്ലസ് ടു മുതൽ ക്വാളിഫിക്കേഷൻ മാത്രം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. കേരളത്തിൽ അവസരം വന്നിട്ടുണ്ട്, അതായത് കേരളത്തിൽ വാക്കൻസി വന്നിട്ടുണ്ട്, സെപ്പറേറ്റ് ഒഴിവും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. എന്താണ് ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഒന്ന് ചെക്ക് ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആസാം റൈഫിളിലേക്കുള്ള ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. 161 വാക്കൻസിയാണ്. ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി പോസ്റ്റാണ്. 161 ഒഴിവാണ് ടോട്ടല്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാമെന്നാണ് പ്രത്യേകത. ഇവിടെ കാണാം ഹൗ ടു അപ്ലൈ. ആസാം റൈഫിളിൻ്റെ സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ മോഡാണ് അപ്ലിക്കേഷനൊക്കെ വരുന്നത്. ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. ചില പോസ്റ്റിലേക്ക് 200 രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്, അതായത് ഗ്രൂപ്പ് ബി പോസ്റ്റിന്. പിന്നെ ഗ്രൂപ്പ് സി ആണെങ്കിൽ 100 രൂപയാണ് ഫീസ് വരുന്നത്. എസ് സി എസ് ടി അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഫീസ് അടയ്ക്കേണ്ട, ജസ്റ്റ് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ബാക്കി വരുന്ന ഉദ്യോഗാർത്ഥികളാണ് ഈ പറയുന്ന ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെൻറ്റർ വരുന്നത് ആസാമിൽ നാഗാലാൻഡ്, മണിപ്പൂർ, പിന്നെ മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും റിക്രൂട്ട്മെൻറ്റ് റാലി വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് റിക്രൂട്ട്മെൻറ്റിന് പങ്കെടുക്കാൻ സാധിക്കുന്നവർ മാത്രം അപേക്ഷ അയച്ചാൽ മതി. അപ്പോൾ കേരളത്തിലെ വാക്കൻസി ഫിക്സാണ്, കേരളത്തിൽ ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ പോയി പങ്കെടുക്കുക. ഇനി ഹൈറ്റ് കാണാം. 170 സെൻറ്റിമീറ്ററാണ് ബോയ്സിന് ഹൈറ്റ് വേണ്ടത്. 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 85 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവണം. ഇനി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 162.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. 76 സെൻറ്റിമീറ്റർ ചെസ്റ്റും 81 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായാൽ മതി. ഇനി പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്നൊരു പോസ്റ്റിട്ട് വാറൻ്റ് ഓഫീസറാണ്, അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായാൽ മതി. പിന്നെ 77 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായാലും മതി. ഇനി ഗേൾസ് ആണെങ്കിൽ എല്ലാ തസ്തികയിലേക്കും 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണമെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിലേക്ക് എക്സാം, ഫിസിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ് തുടങ്ങിയ ഇവൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്ന ഇവൻസ് കാണാം. 5 കിലോമീറ്റർ ഓട്ടം, 24 മിനിറ്റ് കൊണ്ട് ആൺകുട്ടികൾ കവർ ചെയ്യണം. 1600 മീറ്റർ, 8:30 സെക്കൻഡിൽ, അതായത് 8.5 മിനിറ്റിൽ പെൺകുട്ടികളും കവർ ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കേരളത്തിൽ വാറൻ്റ് ഓഫീസർ, റൈഫിൾമാൻ, നായബ് സുബേദാർ തുടങ്ങിയ പോസ്റ്റുകൾ, അതായത് തുടങ്ങിയ റാങ്കിലേക്ക് മൊത്തം 4 വാക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. 4 വാക്കൻസി കേരളത്തിൽ കൺഫേം ആണ്. അപ്പോൾ നമുക്ക് 4 വാക്കൻസി വന്നിട്ടുണ്ട്. ഓൾ ഇന്ത്യ ലെവൽ വാക്കൻസിയിൽ നിന്ന് 4 വാക്കൻസി വന്നിട്ടുണ്ട്. ഈ ഒരു 4 വാക്കൻസിയാണ് ഇപ്പോൾ കേരളത്തിൽ ഫില്ലാവാൻ പോകുന്നത്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു 4 വാക്കൻസി മാത്രമേ ഉള്ളൂ എന്ന് ശ്രദ്ധിക്കുക. റാലിക്ക് പങ്കെടുക്കുക. ഇനി നമുക്ക് ഓരോ ട്രേഡിൻ്റെ ക്വാളിഫിക്കേഷനും ഏജും കാര്യങ്ങളും ചെക്ക് ചെയ്യാം. കേരളത്തിൽ ഒഴിവ് വന്നിട്ടുള്ള റാങ്കിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്, മറ്റ് ഡീറ്റെയിൽസ് പറയുന്നില്ല. പേഴ്സണൽ അസിസ്റ്റൻറ്റ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ അപ്ലൈ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. വാറൻ്റ് ഓഫീസർ റാങ്കിലേക്കാണ് നിയമനം. ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ്സായാൽ മതി, മറ്റ് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് ശ്രദ്ധിക്കുക. 18 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഇതുകൂടാതെ OBC കാരാണെങ്കിൽ 3 വർഷവും എസ് സി എസ് ടി കാരാണെങ്കിൽ 5 വർഷവും റിലാക്സേഷൻ കിട്ടും. എല്ലാ പോസ്റ്റിലേക്കും റിലാക്സേഷൻ OBC എസ് സി എസ് ടി കാർക്ക് കിട്ടുന്നുണ്ട്. അടുത്ത പോസ്റ്റ് റിക്കവറി വെഹിക്കിൾ മെക്കാനിക്ക്. ബോയ്സിന് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് വിത്ത് വെഹിക്കിൾ മെക്കാനിക്കിൽ ഒരു ITS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. റിക്കവറി വെഹിക്കിൾ മെക്കാനിക്കോ അല്ലെങ്കിൽ റിക്കവറി വെഹിക്കിൾ ഓപ്പറേറ്റർ ITS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 18 മുതൽ 25 ഏജ് ലിമിറ്റ്. അപ്പോൾ റിക്കവറി വെഹിക്കിൾ മെക്കാനിക്കിൻ്റെ ഇനീഷ്യൽ റാങ്ക് റൈഫിൾമാൻ ആണ്. അപ്പോൾ നല്ലൊരു പോസ്റ്റാണ്. പിന്നെ ബ്രിഡ്ജ് ആൻഡ് റോഡ് ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാം. നായബ് സുബേദാർ റാങ്കിലേക്കാണ് നിയമനം. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് വിത്ത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയർ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. 18 മുതൽ 23 ഏജ് ലിമിറ്റ്. ലാസ്റ്റ് ട്രേഡ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്ക്. ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാം. നായബ് സുബേദാറാണ് റാങ്ക് വരുന്നത്. ബാച്ചിലർ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. 18 മുതൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് വരുന്നത്. 18 ഡിസംബറിനാണ് റാലി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ്, പിന്നെ ഫിസിക്കൽ ടെസ്റ്റ്, എക്സാം, മെഡിക്കൽ എക്സാം, പിന്നെ ഡോക്യുമെൻറ്റേഷൻ തുടങ്ങിയ ഇവൻറ്റ്സ് ആയിരിക്കും റിക്രൂട്ട്മെൻറ്റിന് ഉണ്ടാവുക. എല്ലാ സെലക്ഷൻ പ്രൊസീജിയറും വരുന്നുണ്ട്. എക്സാം 100 മാർക്കിനായിരിക്കും വരുന്നത്. അപ്പോൾ ആസാമിലും നാഗാലാൻഡിലൊക്കെ പോയിട്ട് റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇന്ന് വൈകുന്നേരം ആപ്ലിക്കേഷൻ വീഡിയോ നമ്മുടെ ചാനൽ വഴി വരുന്നതാണ്. അത് കണ്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ ഫോർവേഡ് ചെയ്യണം. വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.